മാഡം ഒരു മിനിറ്റ്, ഞാൻ ഈ ഫോണൊന്ന് അറ്റൻഡ് ചെയ്തോട്ടെ. ഹലോ അണ്ണാ, ഞാനാണ്. ഞാൻ നിന്നെ വിളിക്കാനിരിക്കായിരുന്നു. നീ ഇതുവരെ എയർപോർട്ടിൽ എത്തിയില്ലേ? ഞാൻ എവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാ വർമ്മ സാറായിട്ട് ഞാൻ അർജന്റ് മീറ്റിംഗിലാന്ന് പറ. ബാക്കിയല്ല ഞാൻ അവളോട് നേരിട്ട് പറഞ്ഞോളാം. ഓക്കെ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഓക്കെ, എന്തിനാ ഇതിനകത്ത് കയറി? ഞാനൊന്ന് സംസാരിച്ചിട്ട്. താങ്ക് യു, താങ്ക് യു. ഹലോ, എന്തായടാ അണ്ണാ? അതേ ചേച്ചിയെ പൊക്കി, അല്ല പിക്കി. അണ്ണാ ചേച്ചിയെടുത്ത് വർമ്മസാറിന്റെ ഗസ്റ്റ് ഹൗസിലേക്കുള്ള അഡ്രസ് ഉണ്ട്. ഞങ്ങളിപ്പോ അങ്ങോട്ട് പോണോ അതോ? എടാ, ഞാനിവിടെ മാഡത്തിന്റെ ഫാം ഹൗസിലാ. എന്നാ ഫാം? എടാ കാനഡ. എടാ ഫാം, ഫാം, ഫാം. അയ്യോ അണ്ണാ, ഡ്രൈവറെടുത്ത് പതുക്കെ ഓൺ അടിക്കാൻ പറഞ്ഞ് കേക്കാൻ പറ്റണോ? എടാ ഫാം ഹൗസ്. എടാ എടാ ഫാദറിന്റെ എഫ്. കാദറിന്റെ വൈഫാ? കാദറല്ലടാ കൂതറേ. ഫാദറിന്റെ വേണ്ട. എടാ ഫ്രീസറിന്റെ എഫ്. ബ്രീസറിന്റെ കപ്പ. എന്റെ ദൈവമേ, ഈ എടാ ഈ ആ എടാ ഫുള്ളിന്റെ എഫ്. ഫുള്ളിന്റെ ഹാഫ് പോയിന്റ്. എടാ ഫുള്ളിന്റെ ആദ്യത്തെ എന്താ പറയണേ? ഓ ചിയേഴ്സ്. എടാ പുല്ല് ഫുള്ളിന്റെ എഫ്. നിനക്ക് മനസ്സിലാവണില്ലേ? നീ ഒന്ന് ഇങ്ങോട്ട് നോക്കി, ഞാൻ എഴുതി കാണിക്കണ്ട. എഫ് എഫ് ഒരു ഓ ഇപ്പൊ കണ്ടുകൊണ്ട് എഫ് ഫാം ഹൗസ്. എന്റെ പൊന്നു, എടാ നീ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട ഏട്ടാ. ഞങ്ങളിപ്പൊ അങ്ങോട്ട് വന്നോ? ഏട്ടാ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. അണ്ണ അവിടെ ഭയങ്കര ചിരിങ്ങളേക്ക്. ചേച്ചി അവന് സന്തോഷമുണ്ടാ? എന്റെ അമ്മേ, ഒടുക്കത്തെ വൈബ്രേറ്റർ ആയി പോയി. എടാ ഹലോ അണ്ണാ. അയ്യോ ചോദിച്ചിട്ട് കിട്ടാ. യെസ് മാഡം. വരണ്ടാന്ന് പറഞ്ഞ് കേട്ടുകണോ? അണ്ണിപ്പ അങ്ങോട്ട് ഫാം ഹൗസിലേക്ക് വരണ്ടണോന്നാണ് പറഞ്ഞ തോന്നല്ലേ? അല്ലേ അന്റെ പിന്നെ ഫാം ഹൗസിലേക്കുള്ള വഴി അറിയാമോ? അതറിയാ. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് പോവാല്ലേ? തല്ലിപ്പൊളിയാവോ? വരാനിരിക്കുന്ന മാക്സ് ഏഷ്യൻ ബ്യൂട്ടി കോൺടെസ്റ്റിൽ ആനന്ദ് വർമ്മ എനിക്കെതിരെ ഒരു മോഡലിനെ മത്സരിപ്പിക്കുന്നുണ്ട്. ഓ, ആരാ, ഏതാണ് ആ മോഡൽ? സത്യന് എത്ര മോഡൽസിനെ അറിയാം? അതുകൊണ്ടല്ല മാഡം, അറിയാനുള്ളൊരു കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ നാട്ടിൽ നിന്നുള്ള ഇതൊരു കുട്ടിയാണെന്നറിയാം. എന്തെങ്കിലും കാണാതെ ആനന്ദ് അങ്ങനെ ഒരു നീക്കം നടത്തില്ല. ആ മോഡൽ മത്സരത്തിൽ പങ്കെടുക്കരുത്. പണം കൊടുത്ത് ഭീഷണിപ്പെടുത്തിയോ ഏത് മാർഗം വേണമെങ്കിലും സത്യനെ സ്വീകരിക്കാം. മണി ഈസ് നോട്ട് എ പ്രോബ്ലം, യു നോ. അതിനേക്കാളൊക്കെ എളുപ്പമുള്ളൊരു വഴി ഞാൻ പറയട്ടെ മാഡം. വർമ്മ സാറിനോട് മാഡം ഒന്ന് തുറന്ന് സംസാരിച്ച തീരാവുന്ന പ്രശ്നമില്ലുള്ളൂ. മാഡം ഒന്ന് ക്ഷമിക്കാൻ തയ്യാറായാൽ നിങ്ങൾ തമ്മിലുള്ള അകൽച്ച തീരും. അപ്പൊ പിന്നെ ആനന്ദ് സാറ് ട്രെയിൻ ചെയ്യുന്ന പെൺകുട്ടിയെ നമുക്ക് വർമ്മ ഡിസൈൻസിന്റെ മോഡലായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. സോറി മാഡം, ഞാൻ സത്യനോട് ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ അത് മാത്രം അറിഞ്ഞാ മതി. ചെയ്യാം മാഡം. ചേച്ചിനെ കൊണ്ട് ഞാൻ തന്നെ വന്ന് നന്നായി. മരുഭൂമിയാണല്ല, പിന്നെ ഇവിടുത്തെ ഡ്രൈവർമാരൊന്നും വിശ്വസിക്കാൻ പാടില്ല. നീ എല്ലാം ബലാത്സംഗ വീരന്മാരാണ് തേണ്ടികള്. അയ്യോ ചേട്ടൻ മലയാളിയായിരുന്നു, സോറി ട്ടാ മാഡം. നടക്കാൻ വയ്യെങ്കിൽ ചെറുപ്പത്തിൽ ഞാൻ മുത്തശ്ശീനൊക്കെ എടുത്തോണ്ട് നടക്കാറുള്ളതാ. സൂക്ഷിച്ചു വേണേ, കൂളാണ്. നമ്മൾ എന്തമ്മോ, വെറുതെ ഇരിക്കുമ്പോ ഭക്ഷണം കഴിച്ച് വെയിറ്റ് വിട്ടേക്ക. ഇതെങ്ങനെയാ നിർത്തണത്? അമ്പോ അവിടെ അടിച്ച് പൊളിക്കണല്ലേ. അഞ്ജലി ഒന്ന് കേൾക്ക് പ്ലീസ്.
അഞ്ജലിയുടെ പ്രശ്നം തീർക്കാൻ എടാ, ഞാൻ ദേവിക മാഡത്തിന്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് അഞ്ജലി പറഞ്ഞു എങ്ങനെ മനസ്സിലാക്കണം? ആ കാര്യം ഞാൻ പറഞ്ഞു. അഞ്ജലിയുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ നാടകം കളിക്കണെന്നൊക്കെ നീ വ്യക്തമായിട്ട് പറഞ്ഞോ? അല്ല, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. അല്ല, എല്ലാം കൂടി ഞാൻ പറഞ്ഞ പിന്നെ അണ്ണി പറഞ്ഞതിൽ മിച്ചം വേണ്ടേ? അയ്യോ സോറി, എന്തിനാണ് ഞാൻ എന്റെ കൈ കളയണേ? ബഡി, ഒരു ലിഫ്റ്റ് തരൂ. സാർ, ഞാൻ പഞ്ചിലെ കാണാൻ വേണ്ടി ഫ്ലാറ്റിൽ പോയിരുന്നു സാറിന്റെ. അവൾ എന്നെ കാണാൻ സമ്മതിക്കുന്നില്ല. എനിക്ക് അഞ്ചിലായിട്ട് സംസാരിക്കണം, നമ്പർ വേണം. അവളുടെ ഫ്ളാറ്റിൽ പോകുന്ന എന്നോട് ആരാ പറഞ്ഞത്? അവളോട് സംസാരിക്കുന്ന പോയിട്ട് അവളെ കാണാൻ പോലും ശ്രമിക്കരുത് നീ. സാർ, സാർ പ്ലീസ്, അവൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. എനിക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം. നോ ദേവിക, നീ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നിന്റെ ആളാണ് അഞ്ജലി എന്നറിഞ്ഞാൽ അത് മതിയല്ല അവസാനിക്കാൻ. ഇനി എന്റെ ലൈഫ് വെച്ച് കളിക്കാൻ എനിക്ക് പറ്റില്ല. സത്യ, ഞാനും നീയും മാത്രമായിട്ടുള്ളതാണ് ഈ കരാർ. അതുകൊണ്ട് തന്നെ തൽക്കാലം അഞ്ജലി നിന്റെ ആരുമല്ല. സാർ, ഗുഡ് നൈറ്റ്. ഓ, ഗുഡ് നൈറ്റ്. ഇതെങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്? ചോദിക്കാന്ന് വെച്ചാ ഇപ്പൊ ഒത്തിരി മലയാളം അറിയാൻ പാടില്ല. ഒന്നും നടക്ക് പോർക്കേ. അണ്ണ, അണ്ണ എഴുന്നേറ്റേ. അന്നത്തെ കുറെ നേരം ഫോൺ അടിക്കണം. ഇത് ആരാണ് നോക്കിയേ? ആരാണ് വെളുപ്പങ്കാലത്ത്? വർമ്മ സാറാ. സാറേ, അഞ്ജലിയോട് നീ എന്താ സംസാരിച്ചത്? അവളിപ്പോ തിരിച്ചു പോവാണെന്ന് പറയുന്നു. മത്സരിക്കാൻ അവൾ ഇല്ലാന്ന്. അയ്യോ, ഇന്ന് ഉച്ചക്ക് പ്രസ് മീറ്റ് വെച്ചിരുന്നതാ അവളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. ഹലോ, അയ്യോ സോറി സാറേ, ഞാൻ ഇവിടെ പറഞ്ഞ നോക്കണം. സാർ ഒരു മിനിറ്റ്, ഒരു ഷൂ എവിടെ? ഹലോ, ഞാനിവിടെ ഒരു അയ്യോ എന്ന് പറഞ്ഞ സോറി സാർ. ഗുഡ് മോർണിംഗ് മാഡം, ഇവിടെ ഇരിക്കൂ. അല്ല, അകത്തിരിക്കാം. വരും മാഡം, വരും വരും. ഇല്ല മാവാ, ഞാൻ ഞെട്ടിപ്പോയ മാവാ. പെട്ടെന്നല്ലേ മരണം കയറി വന്നത്? അല്ല, മരണം കയറി വന്നത്. ചടങ്ങുകളൊക്കെ നടക്കുക മാവാ. 16 അടിയന്തരത്തിന് 18 ദിവസം കൂടി ഉണ്ടല്ലോ. ഞാൻ വിളിച്ചോളാം മാവാ. വാ മായി. അല്ല സോറി, വരും മാഡം. ഇഡിയറ്റ്. ഇവിടെ ഇരിക്കാം മാഡം. എന്താ മാഡം രാവിലെ തന്നെ? ആനന്ദ് വർമ്മയായിട്ട് സത്യൻ എന്താ ഇടപാട്? ഇടപാടാ? എന്താ ഇടപാട്? ആനന്ദിനെ കാണാൻ സത്യൻ ഇന്നലെ ഉള്ള ഗസ്റ്റ് ഹൗസിൽ പോയിരുന്നോ? മിസ്റ്റർ കുമാർ കണ്ടല്ലോ സത്യൻ ഇന്നലെ അവിടെ കയറുന്നത്, ഇറങ്ങി പോകുന്നതും. രാത്രി 8:15 അവിടെ കയറി, 8:22 പുറത്തിറങ്ങി. ഓ, 8:50 to 8:22, 7 minutes. വർമ്മയെ കാണാൻ അവിടെ പോയോ ഇല്ലയോ എന്ന്. ഇല്ല മാഡം. എന്റെ ഈശ്വര, അപ്പൊ കുമാർ പറയുന്നത് കള്ളമാണെന്നാണോ? കള്ളമല്ല, ബുദ്ധിയിലായി. കൂർക്ക കണ്ടിട്ട് ആട്ടും കാട്ടാണെന്ന് കരുതുന്ന വിവരക്കേട്. ആനന്ദ് വർമ്മയെ കാണാൻ ഞാൻ പോയിട്ടില്ല, പക്ഷെ അങ്ങേരുടെ ഗസ്റ്റ് ഹൗസിൽ ഞാൻ ഇന്നലെ രാത്രി പോയിട്ടുണ്ട്. അതിനുമുമ്പ് പുഷ്പനൊന്ന് പുറത്തേക്കണം. എനിക്ക് മാഡത്തിനോട് കുറച്ച് പേഴ്സണൽ ആയിട്ട് സംസാരിക്കാനുണ്ട്. മിസ്റ്റർ കുമാർ, ഒന്ന് പുറത്ത് വെക്കൂ. അപ്പൊ ഞാൻ അത്രയും പെട്ടെന്ന് പുറത്തായ. വർമ്മയുടെ ഫ്ളാറ്റിൽ ഞാൻ പോയിരുന്നു മാഡം, അങ്ങേരുടെ പുതിയ മോഡലിനെ കാണാൻ. അവളെ ഞാൻ കണ്ടു, വരട്ടി ഒതുക്കി. യെസ്, അവൾ ആ കോണ്ടസ്റ്റിൽ പങ്കെടുക്കില്ല. മാത്രമല്ല, ഇന്നുച്ചയ്ക്ക് വർമ്മ അറേഞ്ച് ചെയ്തിരിക്കുന്ന പ്രസ് മീറ്റിലും അവൾ വരില്ല. എത്രയും പെട്ടെന്ന് അവൾ നാട്ടിലേക്ക് തിരിച്ചു പോവും. അത് മാഡം, ഞാൻ കുറച്ച് പണം ഓഫർ ചെയ്തിരുന്നു, ജസ്റ്റ് ഒരു 50,000 dirhams. അല്ല, അത് കൂടുതലല്ലായിരിക്കുമല്ലോ അല്ലേ? ഹേ, ഇറ്റ്സ് ഓക്കേ സത്യൻ, പണം ഓഫീസിൽ നിന്ന് മേടിച്ചോളൂ. വാട്ട്? അല്ല, അവർ 100,000 അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലേ. മണി ഈസ് നോട്ട് എ പ്രോബ്ലം സത്യൻ. എനിവേ, താങ്ക് യു സോ മച്ച്.
സത്യൻ മാഡം. ഏതായിരുന്നു ആ പെൺകുട്ടി? അത് നാട്ടിലേതൊരു പാവം പെൺകുട്ടി, അല്ലെങ്കിൽ പൈസയ്ക്ക് അറിയില്ലല്ലോ മാഡം. അതല്ല ഞാൻ ചോദിച്ചത്, ഇന്നലെ നമ്മൾ ഫാം ഹൗസിൽ നിന്നപ്പോ അവിടെ വന്ന പെൺകുട്ടി. ഫാം ഹൗസില് അവിടെ ഏത് പെൺകുട്ടി? സത്യന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ കൂടെ. ഓ ഫ്രണ്ട്? ഹൈ, ഫാം ഹൗസിൽ നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉണ്ടായുള്ളൂ. ആ, ഞാൻ ഒറ്റയ്ക്കല്ലേ മാഡത്തിനെ തിരിച്ചുണ്ടാക്കിയത്. അവിടെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു, മാഡം ഒറ്റയ്ക്കായിരുന്നു, പിന്നെ അവിടെ ഒരു ഒട്ടകം ഉണ്ടായിരുന്നു, അത് ഒറ്റയ്ക്കായിരുന്നല്ലോ. അപ്പൊ എനിക്ക് തോന്നിയതാണോ? താണോ? അല്ല, താണ് താണ് തോന്നിയ താണ്. ശരിക്കും ഇനി വെലീവ് ഇറ്റ്. താങ്ക്സ് സത്യൻ, താങ്ക് യു ഫോർ എവറിഥിങ്. ദാറ്റ്സ് മൈ ഡ്യൂട്ടി മാഡം. ഹലോ സാറേ. അഞ്ജലി അവളിവിടെ വീട്ടിൽ വന്നിട്ടുണ്ട്, പോകുന്നതിന് മുമ്പ് എന്നെ കാണണമെന്ന് പറഞ്ഞു. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് സാറേ? തലയിലേക്ക് ഒന്നും മന്നില്ല. ഒരു മിനിറ്റ് ഞാനൊന്ന് ആലോചിച്ചോട്ടെ. ആ സാറേ, ഒരു കാര്യം ചെയ്യ്, സാർ അഞ്ജലിയെ ഇപ്പൊ കാണണ്ട. ഹൈ, ഞാനിപ്പോ നേരിട്ട് വരാം. സാറ് പേടിക്കണ്ട, അവളങ്ങനെ പോവില്ല, ഞാനല്ലേ ഉറപ്പ് പറയണത്. ഓക്കേ.